ॐ राधा गोविंदाय नमः। नारद भक्ति सूत्रम 45 तरंगायिदा अपीमे संगाद समुद्रायन्ते तरंगायिदा अपीमे संगाद समुद्रायन्ते इमे इवा तरंगायिदा अभि अलगल पोले उल्लुवेंगिलुम संगाद दुष्ट संसर्गाद समुद्रायन्ते समुद्रम पोले आयतीरुन्नु संगति കാമക്രോധാദികൾ ആരംഭത്തിൽ ചെറിയ അലകൾ പോലെയുള്ളൂ, എന്നാൽ അത് പിന്നീട് എന്തായി മാറുന്നു? സമുദ്രം പോലെ ദുസ്തരമായിത്തീരുന്നു. കാമാദികൾ ജന്മസിദ്ധമായി സകല ജീവികളിലുമുണ്ട്. അവയെ നിയന്ത്രിക്കുകയാണ് സാധനയുടെ ലക്ഷ്യം. ചിത്തവൃത്തി നിരോധം സാധിക്കുന്നതിന് സഹായകരമായ സാധനകളിലും സത്സംഗത്തിലും ഏർപ്പെടുന്നതിന് പകരം ദുഷ്ടജനങ്ങളുടെയും അസാദൃശ്യങ്ങളുടെയും ദുശ്ചിന്തകളുടെയും പിടിയിൽ അമർന്നാൽ മനസ്സിൻ്റെ ഗതി എന്തായി മാറും? ചിറ്റലകൾ പോലെ ചിത്തവൃത്തികൾ അല്പങ്ങളും ദുർബലങ്ങളും ആയിരിക്കെ അവയെ സത്സംഗാദികൾ കൊണ്ട് നിയന്ത്രിക്കണം. ദുസ്സംഗത്തിൽ ഏർപ്പെട്ടാലോ അവ ആഴി പോലെ അഗാധവും വിസ്തൃതവും ദുസ്തരവുമായി മാറും. അതുകൊണ്ട് ദുസ്സംഗം വർജിക്കേണ്ടതാണ് എന്ന് സൂത്രകാരൻ പറയുന്നു. ദുസ്സംഗം കൊണ്ട് തന്നെ കാമാദികളുടെ പിടിയിൽ അമർന്ന് ദീർഘകാലം കൊടിയ ക്ലേശങ്ങൾ അനുഭവിച്ച രണ്ടുപേരുടെ കഥകൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഒന്ന് അജാമിളൻ, അല്ലെ, ദുസ്സംഗം കൊണ്ട്. മറ്റേയാൾ സൗഭരിയാണ്. അജാമിളൻ്റെ ജീവനെ കൊണ്ടുപോകുന്നതിൽ നിന്നും തങ്ങളെ തടഞ്ഞ വിഷ്ണുദൂതന്മാരോട് യമദൂതന്മാർ പറയുന്നുണ്ട്, ഇവൻ ശ്രുതസമ്പന്നനും സത്സ്വഭാവിയും ധൃതവ്രതനും ഗുരുവൃദ്ധസേവകനും സർവഭൂത സുഹൃത്തുമായിരുന്നു. ഒരിക്കലിവൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് കാട്ടിൽ പോയി പൂക്കളും പഴങ്ങളും ചമതയും കുശയും ശേഖരിച്ച് മടങ്ങുന്ന അവസരത്തിൽ ഒരു വൃഷലനും വൃഷലിയും കള്ളുകുടിച്ച് മത്തുപിടിച്ച് കൂത്താടുന്നത് കണ്ട് അജാമിളൻ മാരപരവശനായി മാറി ആവുന്നത്ര മനോമദനവേപിതം നിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലിച്ചില്ല. പിന്നീട് അയാൾ അവളുടെ കിങ്കരനായി തീർന്നതും മറ്റും പ്രസിദ്ധമായിട്ടുള്ള കഥയല്ലേ? ദദർശകാമിനം കഞ്ചിശ്രുതം സഹഭുജിഷ്യയാമധു മൈരേയം മധാകൂർണിതനേത്രയാമത്തയാ വിശ്രധന്നീ വ്യാപേതം നിരപത്രവം ക്രീഡന്തമനുഗായന്തം ഹസ്വന്ധമനയാന്തികേ. യമുനാജലത്തിലെ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സൗഭരി മീനമിഥുനത്തെ കണ്ട് ജാതസ്പൃഹനായി തീർന്നു. മന്ദാതാവിനോട് കന്യാഭിക്ഷ യാചിച്ചു. മോഹന വേഷം പൂണ്ട് 50 കന്യകമാരെയും ആകർഷിച്ച് വരിച്ച് ദീർഘകാലം ഗൃഹസ്ഥ ജീവിതം നയിച്ചു. ആ ബഹ്യാചാചാര്യൻ ദീർഘകാലം കഴിഞ്ഞ് നിർവേദമാർന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഹേ കഷ്ടം, വ്രതനിഷ്ഠനായി തപസ്സാചരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ഏർപ്പെട്ട നാശം നോക്കൂ. ദീർഘകാലം ഞാൻ അനുഷ്ഠിച്ചു വന്ന തപസ്സെല്ലാം വെള്ളത്തിലെ മത്സ്യങ്ങളുടെ കേളി കണ്ടതുമൂലം നഷ്ടമായി തീർന്നു. മുമൂക്ഷുക്കൾ ഒരിക്കലും മിഥുനപ്രതികളുമായി സംസർഗം ചെയ്യരുത്. ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് അയക്കരുത്. ഏകനായി മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കണം. അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിന സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചര പ്രസംഗാതെ സച്ചയാവിധം ബ്രഹ്മചിരം ധൃതം യത്. ഭാഗവതം 9 അധ്യായത്തിലെ ആ സൗരഭിയുടെ കഥ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരുടെ സംസർഗം സമ്പാദിക്കണം. നിർവേദം വന്ന് തപസ്സനുഷ്ഠിച്ച് സൗഭരി പരമാത്മപദം പ്രാപിച്ചു. തദ്ധ്യാന്യാവസരം കിഞ്ചിത് കാമാദീനാമനാകവി. കാമക്രോധാദികളെ ഒരിക്കൽ പോലും മനസ്സിലേക്ക് വരാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. അല്പമായ കാമാദി വാസനകളും ദുസ്സംഗം കൊണ്ട് ദുർവാരമായി തീർന്ന സാധകനെ ആപത്തിൽപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ദുസ്സംഗം പാടേ വെടിയണം. തരംഗായിത അപീമേ സംഗാത് സമുദ്രായന്തേ എന്ന നാരദഭക്തി സൂത്രം. ഓം തത് സത്.